നമസ്കാരം പാകിസ്ഥാൻ്റെ ദേശീയ അസംബ്ലിയിൽ ഇന്ന് നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത് ഇമ്രാൻഖാന് അറിയാമായിരുന്നു താൻ അവിശ്വാസ പ്രമേയത്തിൽ വിജയിക്കാൻ പോകുന്നില്ല അവിശ്വാസ പ്രമേയം വിജയിക്കും അവിശ്വാസ പ്രമേയത്തെ അതിജീവിക്കാൻ പോകുന്നില്ല കാരണം നൂറ്റി അൻപത്തി അഞ്ച് അംഗങ്ങളുടെ പിന്തുണ മാത്രമേ ഇമ്രാൻഖാൻ്റെ പാർട്ടിക്കുള്ളൂ നൂറ്റി എഴുപത്തിരണ്ട് പേരുടെ പിന്തുണ വേണം ഘടക കക്ഷികളെല്ലാം പ്രതിപക്ഷത്തോടൊപ്പം കൂടി അതുകൂടാതെ തൻ്റെ സ്വന്തം പാർട്ടിയിലെ ചില എം എൽ എമാരും പ്രതിപക്ഷത്തോടൊപ്പം ചേർന്നു തന്നെ പാകിസ്ഥാൻ ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലായി ഈ പ്രതിസന്ധിക്ക് കാരണം ഒരു വിദേശ രാജ്യമാണ് വിദേശ രാജ്യമാണ് എന്ന് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി ഖാൻ പറയുന്നുണ്ടായിരുന്നു അവിശ്വാസ പ്രമേയത്തിൽ പരാജയപ്പെട്ടാലും താൻ അധികാരത്തിൽ നിന്നൊഴിയില്ല എന്നുവരെ ഇന്നലെ ഇമ്രാൻഖാൻ പറഞ്ഞു അപ്പോൾ ലോകം മുഴുവൻ പാകിസ്ഥാനിൽ ഇന്നത്തെ ദേശീയ അസംബ്ലിയിൽ സംഭവിക്കുന്നത് എന്ത് എന്ന് നോക്കിയിരിക്കുകയായിരുന്നു പക്ഷേ നടന്നത് ഇതൊക്കെയാണ് ദേശീയ അസംബ്ലി ആരംഭിക്കുന്നു ആ യോഗം ആരംഭിക്കുന്നു ഇമ്രാൻഖാൻ അവിടെ എത്തിയില്ല പ്രതിപക്ഷ അംഗങ്ങളെല്ലാം അവിടെ ഹാജരായിരുന്നു സ്പീക്കർ എത്തുന്നു അതിനുശേഷം ഒരു വലിയ പ്രഖ്യാപനം നടത്തുന്നു അതായത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി ഇമ്രാൻഖാൻ പറഞ്ഞു വന്നിരുന്ന അല്ലെങ്കിൽ ഇമ്രാൻഖാൻ്റെ തലയിൽ ഇരുതിച്ച ഒരു ബുദ്ധിയായിരുന്നു ഈ അവിശ്വാസ പ്രമേയം ഒരു വിദേശ രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടി കൊണ്ടുവരപ്പെട്ടതാണ് സ്പീക്കർ പ്രഖ്യാപിക്കുന്നു ഈ അവിശ്വാസ പ്രമേയം ഭരണഘടനാ വിരുദ്ധമാണ് കാരണം പാകിസ്ഥാൻ്റെ ഭരണഘടനയുടെ അഞ്ചാം വകുപ്പ് അനുസരിച്ച് ഒരു വിദേശ രാഷ്ട്രം തൻ്റെ ആ പാകിസ്ഥാൻ്റെ അല്ലെങ്കിൽ ആ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഈ അവിശ്വാസ പ്രമേയം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ച് സ്പീക്കർ ഇറങ്ങിപ്പോവുകയായിരുന്നു ആ പ്രമേയം പരിഗണിച്ചില്ല ദേശീയ അസംബ്ലി അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു അതേസമയം തന്നെ ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇമ്രാൻഖാൻ ജനങ്ങളോടായി പറയുന്നു രാജ്യം ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോവുകയാണ് ദേശീയ അസംബ്ലി അടക്കം പ്രവിശ്യ അസംബ്ലികൾ അടക്കം എല്ലാ നിയമനിർമ്മാണ സഭകളും പിരിച്ചുവിടും അതിനായി പ്രസിഡന്റിനോട് ശുപാർശ ചെയ്ത് കഴിഞ്ഞു ജനങ്ങൾ തീരുമാനിക്കട്ടെ ഇനി അത് ആര് ഭരിക്കണം ഇതാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ്റെ തീരുമാനം എന്തായാലും ഇത് രാജ്യപ്രഖ്യാപനവുമായി വലിയ വ്യത്യാസമൊന്നുമില്ല കാരണം കേരളത്തിലെ ചില മാധ്യമങ്ങളടക്കം ഇമ്രാൻഖാനെ ഒരു വലിയ നായക പദവിയിലേക്ക് ഈ ചടുലമായ നീക്കത്തിൻ്റെ പേരിൽ ഉയർത്താനുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ ലോകം മുഴുവനും ഇന്ന് തീരുമാനിച്ചിരുന്നത് അല്ലെങ്കിൽ വിചാരിച്ചിരുന്നത് ഒരു ഒന്നുകിൽ അവിശ്വാസ പ്രമേയം പാസ്സാവും അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയത്തിൽ ഇമ്രാൻഖാൻ പരാജയപ്പെടും അല്ലെങ്കിൽ ഇമ്രാൻഖാൻ അവിശ്വാസ പ്രമേയ ചർച്ചകളൊക്കെ കഴിഞ്ഞ് വോട്ടെടുപ്പിന് മുന്നേ ഇമ്രാൻഖാൻ രാജി വെച്ചൊഴിയും എന്നായിരുന്നു പൊതുവിൽ ലോകം വിശ്വസിച്ചിരുന്നത് ഇടയിൽ പട്ടാളത്തിൻ്റെ ചില ഇടപെടലുകളും ഉണ്ടായിരുന്നു പട്ടാള മേധാവിയുടെ വാർ വാർത്താസമ്മേളനം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പട്ടാള അട്ടിമറി കൂടി സംശയിക്കപ്പെട്ടിരുന്നു പക്ഷേ പാകിസ്ഥാൻ പ്രധാനമന്ത്രി രാജി വെച്ചൊഴിയുക എന്നതാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അങ്ങനെ രാജിവെച്ചൊഴിയുകയാണ് എന്ന് പ്രഖ്യാപിക്കുകയല്ല പകരം ആ ദേശീയ അസംബ്ലി പിരിച്ചുവിടാൻ തയ്യാറാണ് പ്രവിശ്യ അസംബ്ലികൾ പിരിച്ചുവിടും രാജ്യം പുതിയൊരു തിരഞ്ഞെടുപ്പിലേക്ക് പോകും ഇനി ആര് ഭരിക്കണം എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ ഇതാണ് ഇമ്രാൻഖാൻ്റെ തീരുമാനം പക്ഷേ ഇത് സ്വയം രാജിവെച്ചൊഴിയുന്നതിന് സമാനമാണ് ഒന്നൊഴികെ കാരണം ഇമ്രാൻഖാൻ രാജിവെച്ചൊഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരു വെദൽ മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള അവസരം അദ്ദേഹം നൽകുന്നില്ല നേരെ മറിച്ച് പട്ടാളഭരണത്തിലാകാനുള്ള ഒരവസരവും അദ്ദേഹം നൽകിയില്ല നേരെ തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ജനഹിതം അല്ലെങ്കിൽ ജനങ്ങൾ ആർക്കൊപ്പം നിൽക്കും എന്നാണ് അറിയാനിരിക്കുന്നത് പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രതിസന്ധിക്ക് പരിഹാരമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും കാരണം തിരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത് പാകിസ്ഥാനിലെ തെരഞ്ഞെടുപ്പാണ് വലിയ പോരാട്ടങ്ങൾ അക്രമ സംഭവങ്ങൾ ഒരുപക്ഷെ കൊലപാതകങ്ങൾ വരെ മുൻ പാകിസ്ഥാൻ്റെ ഭരണാധികാരികൾ വരെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള സംഭവങ്ങൾ ചരിത്രത്തിൽ അവശേഷിച്ചിരിക്കെ ചരിത്രത്തിൻ്റെ മുൻ താളുകളിൽ ഉണ്ട് എന്നിരിക്കെ ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് രാജ്യം അതിജീവിക്കുക എന്നറിയില്ല എന്തായാലും ഇമ്രാൻഖാന് ജനസമ്മതി പഴയ പോലെ കിട്ടുമോ എന്ന സംശയമാണ് കാരണം ഇമ്രാൻഖാന്റെ സാമ്പത്തിക നയങ്ങൾ രാജ്യത്തെ തകർത്തു ഇമ്രാൻഖാന്റെ സമയത്താണ് ഇന്ത്യ ആ പാക്കിസ്ഥാന്റെ ഭാഗത്തേക്ക് അതിർത്തി കടന്ന് ആക്രമണം സർജിക്കൽ സ്ട്രൈക്കെല്ലാം നടത്തിയത് ഇമ്രാൻഖാന് വിദേശ നയം കാരണം പല വിദേശ രാജ്യങ്ങളും പാക്കിസ്ഥാനുമായുള്ള ബന്ധം വിക്ഷേപിച്ചു പാകിസ്ഥാൻ്റെ മുഖം തന്നെ ലോകത്തിനു മുന്നിൽ വികൃതമാവുകയാണ് ഇമ്രാൻഖാൻ്റെ ആ തീവ്രവാദ സംഘടനകളോടുള്ള അനുകൂല നിലപാട് കാരണം പാകിസ്ഥാൻ്റെ മുഖം വികൃതമായി അത്തരത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് രാജ്യത്തെ തള്ളിവിട്ടതൊരു പക്ഷേ ഇമ്രാൻഖാനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമാണ് അതുകൊണ്ട് തന്നെ ഒരു ജനപിന്തുണ പഴയ പോലുള്ള കഴിഞ്ഞ തവണത്തേതിന് സമാനമായ ജനപിന്തുണ ഇമ്രാൻഖാൻ ലഭിക്കുമോ എന്ന് സംശയമാണ് ഏതായാലും പ്രതിപക്ഷ പാർട്ടികൾ സ്പീക്കറുടെ തീരുമാനത്തിനെതിരെ ഇപ്പോഴും സഭയിൽ പ്രതിഷേധിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ എങ്ങനെയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഈ പ്രഖ്യാപനത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആ ഒരു സംഭവത്തെ നോക്കിക്കാണുക എന്ന അഭിപ്രായങ്ങൾ വന്നു തുടങ്ങുന്നതേയുള്ളൂ എന്തായാലും ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യം പ്രതിപക്ഷ പാർട്ടികൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നതിനെ എന്നതിനനുസരിച്ചായിരിക്കും പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ ഭാവി തെരഞ്ഞെടുപ്പിലേക്കാണ് രാജ്യം പോകുന്നത് എന്ന് ഉറപ്പാണ് അവിടെ പട്ടാളം എങ്ങനെ ചിന്തിക്കുന്നു പ്രതിപക്ഷ പാർട്ടികൾ എന്ത് തീരുമാനമെടുക്കുന്നു എന്നെല്ലാം വരും മണിക്കൂറുകളിൽ അറിയേണ്ട കാര്യമാണ് എന്തായാലും പാകിസ്ഥാനിൽ രാഷ്ട്രീയ പ്രതിസന്ധി ഇപ്പോഴും ഉണരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഖാൻ ഏതാണ്ട് രാജി വച്ചൊഴിയുന്ന പോലെയാണ് പുതിയ തീരുമാനങ്ങൾ അദ്ദേഹത്തിന് അവി അവിശ്വാസ പ്രമേയത്തെ എതിരിടാനുള്ള അല്ലെങ്കിൽ അഭിമുഖീകരിക്കാനുള്ള ധൈര്യമുണ്ടായില്ല കാരണം നൂറ്റി അൻപത്തി അഞ്ച് എം പിമാരിൽ എത്ര പേർ തന്നെ പിന്തുണയ്ക്കും നൂറ്റി എഴുപത്തിരണ്ട് എം പിമാരുടെ പിന്തുണ കിട്ടുമോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇമ്രാൻഖാൻ്റെ ജനപ്രതിനിധികളുടെ ഇടയിലുള്ള പ്രതിച്ഛായ എന്നൊന്ന് എന്നൊക്കെ ലോകത്തിന് മുന്നിൽ വെളിവാകും എന്ന് അദ്ദേഹത്തിന് സംശയമുണ്ടായിരുന്നു തന്നെ മാന്യമായ ഒരു വിടവാങ്ങൽ അദ്ദേഹം ആഗ്രഹിച്ചിരിക്കണം അതാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നിൽ വലിയ രീതിയിൽ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഇമ്രാൻഖാൻ യാതൊന്നും തന്നെ ചെയ്തിട്ടില്ല വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്